ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിനകത്ത് വരെ നീട്ട് വന്ന പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ടുണൈറ്റ് അപ്ഡേറ്റിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ഗെയിമിനകത്ത് OB43 അപ്ഡേറ്റിന് ശേഷം വരണിയിട്ട് പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചേഞ്ചിനെ പറ്റി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഇനി മുതൽ കൂടുതൽ ഇമോട്ട് എക്യുപൈ ചെയ്യാൻ പറ്റും, അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ബുയാപാസിനകത്ത് ഒരു വളരെ വലിയൊരു ചേഞ്ച് വരണിയിട്ട് പോവാണ്, അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ അവസാനം നമ്മൾ കുറച്ച് കമൻസിന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേയധികം അപ്ഡേറ്റ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ബുയാപാസിനകത്ത് വളരെ വലിയൊരു ചേഞ്ച് വരണിയിട്ട് പോവാണ്. നമ്മുടെ ഗെയിമിനകത്ത് ഫെബ്രുവരി മാസം വരണിയിട്ട് പോകുന്ന ആ ഒരു ബുയാപാസ് തൊട്ടാണ് ചേഞ്ച് വരണിയിട്ട് പോകുന്നത്. വരണിയിട്ട് പോകുന്ന ആ ഒരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, ആ ഒരു ടൈലോർ സിസ്റ്റം റിമൂവ് ആക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്ത് ബുയാപാസിനകത്തുള്ള ആ ഒരു ബണ്ടിൽ നമുക്കാണെങ്കിൽ കിട്ടുവാണെങ്കിൽ മെയിൽ ബണ്ടിൽ നമുക്കാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് രണ്ട് ലുക്കിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതേ സെയിം ഇതാണ് ജാനുവരി മാസം വരുന്ന ബുയാപാസിനകത്തും. പക്ഷേ ഫെബ്രുവരി മാസം വരുന്ന ബുയാപാസ് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള ബുയാപാസിൻ്റെ അകത്ത് ഫുള്ള് നമുക്കാണെങ്കിൽ മെയിൽ ബണ്ടിൽ ഒറ്റ ബണ്ടിലായിട്ടായിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് അപ്ഗ്രേഡ് ആക്കാനൊന്നും പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ബണ്ടിലായിരിക്കും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ വരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 100-ാമത്തെ ലെവലാകുമ്പോഴായിരിക്കും മെയിൽ ബണ്ടിൽ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ജാനുവരി മാസം വരുന്ന ഒരു ബുയാപാസിൽ പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല, സാധാരണ ഇപ്പോൾ വരുന്ന ബുയാപാസ് പോലെയാണ്. പക്ഷേ ഫെബ്രുവരി മാസം തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ബുയാപാസിനകത്തും 100-ാമത്തെ ലെവലാകുമ്പോഴായിരിക്കും നമുക്ക് മെയിൽ ബണ്ടിൽ കിട്ടാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അവർ കിട്ടാനായിട്ട് വന്ന മെയിൽ ബണ്ടിൽ ഒറ്റ ലുക്കാണ്, നമുക്ക് അതിനെ ടോക്കൺ യൂസ് ചെയ്ത് അപ്ഗ്രേഡ് ഒന്നും ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ലൊരു അപ്ഡേറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും നാൾ നമ്മുടെ ഗെയിമിനകത്ത് വന്ന എല്ലാ ബുയാപാസിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ബുയാപാസ് പർച്ചേസ് ആക്കും, അതിനകത്ത് 50-ാമത്തെ ലെവലാകുമ്പോൾ നമുക്ക് മെയിൽ ബണ്ടിൽ കിട്ടും. പക്ഷേ കിട്ടുന്ന ഒരു ബണ്ടിലാണെങ്കിൽ ഒരു ബോറായിട്ടുള്ള ലുക്കായിരിക്കും, നമുക്കതിനെ ടോക്കൺസ് ഒക്കെ യൂസ് ചെയ്ത് കസ്റ്റമൈസ് ആക്കേണ്ടി വരും. ടോക്കൺസ് തികങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയമണ്ട് പൊട്ടിച്ച് ടോക്കൺ വാങ്ങേണ്ടി വരും, എന്നാൽ മാത്രമേ കസ്റ്റമൈസ് ആക്കാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് ജാനുവരി മാസം കൂടെ നമ്മൾ സഹിച്ചാൽ മതി. കാരണം ഫെബ്രുവരി മാസം വരുന്ന ആ ഒരു ബുയാപാസ് തൊട്ട് പിന്നെ എല്ലാ ബുയാപാസിനകത്തും അപ്ഗ്രേഡ് ആക്കാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഫുൾ ബണ്ടിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ അവിടെ വരുന്ന വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബുയാപാസിനകത്തെല്ലാം 150 വരെ നമുക്കാണെങ്കിൽ 150 ലെവൽ വരെ മെയിനായിട്ട് റിവാർഡ്സ് കിട്ടും. അപ്പോൾ ഫെബ്രുവരി മാസം തൊട്ടുള്ള ബുയാപാസിനകത്ത് 100 ലെവൽ വരെ റിവാർഡ്സ് കിട്ടും. 100-ാമത്തെ ലെവലാകുമ്പോൾ നമുക്ക് മെയിൽ ബണ്ടിൽ കിട്ടും, അതോടെ റിവാർഡ്സ് തീരുന്നതായിരിക്കും. ഓക്കേ, അപ്പോൾ ഈ ഒരു പുതിയ ചേഞ്ചാണ് ബുയാപാസിനകത്ത് വരുന്നത്. എന്തായാലും ജാനുവരി മാസം പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ ഈ ഒരു ചേഞ്ച് ഫെബ്രുവരി മാസം മുതലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാലും ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെയുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തുള്ള ബുയാപാസിനകത്തെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ഫീമെയിൽ ബണ്ടിൽ വലിയ അടിപൊളിയായിട്ടുള്ള ബണ്ടിലല്ല, നോർമൽ ആയിട്ടുള്ള ബണ്ടിലാണ്. പക്ഷേ ഇനി ഫെബ്രുവരി മാസം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ബുയാപാസിനകത്തും വരുന്ന ഫീമെയിൽ ബണ്ടിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള ബണ്ടിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഫെബ്രുവരി മാസം വരണിയിട്ട് പോകുന്ന ആ ഒരു ബുയാപാസിനകത്തുള്ള ഫീമെയിൽ ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ബാക്കിൽ ഒരു അനിമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അനിമേഷനൊക്കെ വരുന്നതായിരിക്കും ഫെബ്രുവരി മാസം തൊട്ട് വരണിയിട്ട് പോകുന്ന ബുയാപാസിനകത്തുള്ള ഫീമെയിൽ ബണ്ടിലിനകത്ത്. അപ്പോൾ എന്തായാലും ഇത് ഫീമെയിൽ പ്ലേയേഴ്സിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് കുറേ ഇമോട്ടൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് വെറും 8 ഇമോട്ട് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിനകത്ത് ഒരു അപ്ഡേറ്റ് വരണിയിട്ട് പോവാണ്. നമ്മുടെ ഗെയിമിനകത്ത് OB43 അപ്ഡേറ്റിന് ശേഷം നമുക്ക് ടോട്ടൽ 12 ഇമോട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ ഇൻ്റർഫേസ് ആയിരിക്കും OB43 അപ്ഡേറ്റിന് ശേഷം വരുന്നത്. നമ്മൾ ഇമോട്ടിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും വരുന്നത്. നമുക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 6 ഇമോട്ട് എക്യുപൈ ചെയ്യാൻ പറ്റും, റൈറ്റ് സൈഡിൽ 6 ഇമോട്ട് എക്യുപൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ OB43 അപ്ഡേറ്റിന് ശേഷം നമുക്കാണെങ്കിൽ മൊത്തത്തിൽ 12 ഇമോട്ട് എക്യുപൈ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡയറക്റ്റ് പോയിട്ട് ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരണിയിട്ട് വന്ന പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. A few moments later. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നമ്മുടെ ഗെയിമിനകത്ത് ഇലക്ട്രിസിറ്റി എന്ന പേരുള്ള പുതിയൊരു ബുയാപാസ് വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബുയാപാസാണ് നാളെ നമ്മുടെ ഗെയിമിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ബുയാപാസിനകത്തുള്ള റിവാർഡ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യം നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഇവോൾട്ട് ഇവൻറ്റ്, നെക്സ്റ്റ് ലക്രോയിൽ, പിന്നെ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പ് ഇവൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നാളെ നമ്മുടെ ഗെയിമിനകത്ത് പുതിയ ബുയാപാസ് വരുന്നതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ബുയാപാസിൻ്റെ ഈ ഒരു മോഡൽ പുതിയ റിങ്ങിവൻ്റെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ വരെ നീട്ട് പോകുന്ന ഒരു പുതിയ ബുയാപാസ് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമോ അതോ ആ ഒരു റിങ്ങിവൻ്റെ സ്പിൻ ചെയ്തെടുക്കുമോ എന്നാരും ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അടുത്തായിട്ടുള്ളൊരു ടുണൈറ്റ് അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നാളെ നമ്മുടെ ഗെയിമിനകത്ത് BR റാങ്ക് സീസൺ 37 സ്റ്റാർട്ട് ആവാനായിട്ട് പോവാണ്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും പുതിയ BR റാങ്കിൻ്റെ സീസൺ ഗെയിമിനകത്ത് സ്റ്റാർട്ട് ആവുന്നത്. പിന്നുള്ളൊരു കാര്യം നോക്കുവാണെങ്കിൽ ആ ഒരു പുതിയ റാങ്ക് സീസണിനകത്ത് നമ്മൾ ഹിറോയിക് അടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷർട്ടാണ് കിട്ടാൻ
കാണാനായിട്ട് പോകുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഷർട്ട് കാണാനായിട്ട്. ആർക്കൊക്കെ ഈ ഒരു ഷർട്ട് ഇഷ്ടപ്പെടുന്നത് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നാളെ ഒരു നീട്ടുന്ന ഒരു പുതിയ റാങ്ക് സീസണിനകത്ത് നമ്മൾ ഹീറോയ്ക്ക് അടിക്കുവാണെങ്കിൽ ഈ ഒരു ഷർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ നാളെ മുതൽ ബി ആർ മാച്ചിനകത്ത് നമുക്ക് കലരി മാപ്പ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ കലരി മാപ്പ് റിട്ടേൺ അറിഞ്ഞിട്ട് പോവാണ് നാളെ മുതൽ. പിന്നെ നോക്കുകയാണെങ്കിൽ നാളെ നമുക്ക് മാച്ചിനകത്താണെങ്കിൽ കുറച്ച് ചേഞ്ചസൊക്കെ കാണാൻ പറ്റും. വെൻഡിങ് മെഷീൻ്റെ അകത്ത് അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ സേഫ് സോൺ സ്ട്രിങ് ആവുന്ന ആ ഒരു സ്പീഡ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ചേഞ്ചസൊക്കെ നമുക്ക് നാളെ ഫുൾ മാപ്പ് ഗെയിം കളിക്കുമ്പോൾ നമുക്കാണെങ്കിൽ മാച്ചിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നൊരു ടുണൈറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നാളെ റാങ്ക് സ്റ്റോറിനകത്ത് പുതിയൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. റാങ്ക് ഇയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ റാങ്കിനകത്ത് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഫോട്ടോ അതൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിൽ പുതിയ ഇൻ്റർഫേസ് ആയിരിക്കും നാളെ വരുന്നത്. പിന്നെ അതിനകത്തുള്ള ഒരു പുതിയ റാങ്ക് ഇയർ സിസ്റ്റത്തിനകത്ത് കയറുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പുതിയ ഇൻ്റർഫേസൊക്കെ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളാണെങ്കിൽ നാളെ ചെയ്യുന്ന വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടായിട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നാളത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഉറപ്പായിട്ടും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് കുറച്ച് കമൻസിന് റിപ്ലൈ കൊടുക്കാം. A few moments later. ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുവാണെങ്കിൽ പർപ്പിൾ ഷെയ്ഡ് ബണ്ടലിനെ കുറിച്ചാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു ലീക്ക് നമുക്ക് പർപ്പിൾ ഷെയ്ഡ് ബണ്ടലിനെ കുറിച്ച് കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ബുയ പാസിൽ ഡിസ്കൗണ്ട് കാണുമോ എന്നാണ്. ഇത്തവണ ഉള്ള ബുയ പാസിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ നെക്സ്റ്റ് മാസം വരണീട്ട് പോകുന്ന ആ ഒരു ബുയ പാസിനകത്ത് ഡിസ്കൗണ്ട് കാണില്ല. പ്രീമിയം എടുക്കാനായിട്ട് 499 ഡയമണ്ടും പ്രീമിയം പ്ലസ് എടുക്കാനായിട്ട് 999 ഡയമണ്ട് ആയിരിക്കും നമുക്ക് വേണ്ടി വരുന്നത്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇവോ M4A1 ആണോ അതോ യെല്ലോ കളർ M4A1 സ്കിന്നാണോ ബെസ്റ്റ് എന്നാണ്. ഇവോ M4A1 ാണ് ബെസ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്. അടുത്തായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട് ബാൻ ആയി സൊല്യൂഷൻ ഉണ്ടോ എന്നാണ്. അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ബാൻ ആയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ച് നോക്കുക, ഭാഗ്യം ഉണ്ടെങ്കിൽ 2 ദിവസത്തിനകം അക്കൗണ്ട് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സാധാരണ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ബാൻ ആയി പോവുകയാണെങ്കിൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് തിരിച്ചു കിട്ടാനായിട്ട്. മെയിനായിട്ട് നോക്കുവാണെങ്കിൽ പ്രൊഫൈലിൽ നമുക്കാണെങ്കിൽ ബയോയ്ക്കകത്ത് നമ്മളാണെങ്കിൽ ഒരു കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കളറുള്ള ടെക്സ്റ്റ് ടൈപ്പ് ആക്കാൻ പറ്റും, പിന്നെ വേറെ ഡിസൈനിലുള്ള ടെക്സ്റ്റൊക്കെ ടൈപ്പ് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കോഡൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ടെമ്പററി ആയിട്ടൊക്കെ അക്കൗണ്ട് ബാൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രൊഫൈലിൽ നമ്മളാണെങ്കിൽ അക്കൗണ്ട് സെയിൽ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ, അല്ലെങ്കിൽ ഹാക്ക് സെയിൽ, പെയ്ഡ് പുഷ്, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുവാണെങ്കിൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അക്കൗണ്ട് ബാൻ ആവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഡീമൺ സ്ലെയർ ബണ്ടിൽ റിട്ടേൺ വരുമോ എന്നാണ്. ആ ഒരു ബണ്ടിൽ റിട്ടേൺ വരണിട്ട് ഒരു ചാൻസും ഇല്ല, കാരണം അനിമയുടെ കൊളാബറേഷൻ്റെ തീം ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ബണ്ടിൽ ഗെയിമിനകത്ത് വന്നത്. അപ്പോൾ ഇനി ഗെറിനെ ഒന്നും കൂടെ ആ ഒരു അനിമയായിട്ട് കൊളാബറേഷൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഐറ്റംസ് എല്ലാം റിട്ടേൺ വരും, അല്ലെങ്കിൽ ആ ഒരു ബണ്ടിലും ഒന്നും തന്നെ റിട്ടേൺ വരില്ല. ഇപ്പോൾ നോക്കുവാണെങ്കിൽ വൺ പഞ്ച്മാൻ്റെ ഐറ്റംസ് ഇതുവരെ റിട്ടേൺ വന്നില്ല, കാരണം അതും ഒരു അനിമയുടെ കൊളാബറേഷൻ ആയിരുന്നു. പിന്നെ ഗെറിനെ ആ ഒരു അനിമയായിട്ട് കൊളാബറേഷൻ ചെയ്തില്ല, അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ഐറ്റംസ് ഇതുവരെയും റിട്ടേൺ വരാത്തത്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇവോ ഫിസ്റ്റ് തിരിച്ചു വരുമോ എന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ലീക്സും കിട്ടിയിട്ടില്ല. ഇവോ ഫിസ്റ്റ് റിട്ടേൺ വരുവാണെന്ന് അറിയുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രയും തന്നെയാണ്. പിന്നെ മെയിനായിട്ടുള്ള ടുണൈറ്റ് അപ്ഡേറ്റും പിന്നെ കുറച്ച് അപ്ഡേറ്റ്സൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വല്ല എക്സ്ട്രാ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ച് വല്ല ലീക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ രാത്രി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്ന എല്ലാവരും ഫോളോ ചെയ്യുക. മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സും പിന്നെ ചെറിയ ലീക്സൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടാറുണ്ട്. പിന്നെ ചില ദിവസം നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം വല്ല അപ്ഡേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സമയമൊക്കെ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലാണ് സ്റ്റോറി ആയിട്ട് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.